നമസ്കാരം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ലോകശക്തികളുടെ കേന്ദ്രങ്ങളാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. ശിവനെ ആരാധിച്ച് പൂജിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ ഭാരതീയ വിശ്വാസങ്ങളുടെ കാതൽ കൂടിയാണ്. ഓരോ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളാണുള്ളത്. ഭക്തിയുടെ പരമുത്തിയിൽ വരങ്ങൾ ലഭിക്കുവാനായി തൻ്റെ തലകൾ വെട്ടിയെറിഞ്ഞ രാവണനെ സുഖപ്പെടുത്തിയ ശിവൻ വസിക്കുന്ന ക്ഷേത്രമാണ് ജാർഖണ്ഡിലെ വൈദ്യനാഥ ക്ഷേത്രം. വൈദ്യനായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് വിശ്വാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ക്ഷേത്രം വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്യോതിർലിംഗ സ്ഥാനമായ ഈ ക്ഷേത്രം ശിവപൂജ നടത്തുന്ന ഏറ്റവും വിശുദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്നുകൂടിയാണ്. വൈദ്യനാഥ ധാം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ജാർഖണ്ഡിലെ സാന്താൽ പർഗനാസ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ദയോഖാറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിർലിംഗ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പ്രധാന ക്ഷേത്ര സമുച്ചയം കൂടാതെ വേറെയും 21 ക്ഷേത്രങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഗണേശ്വരൻ, ബ്രഹ്മാവ്, കാലഭൈരവൻ, ഹനുമാൻ, സരസ്വതി, സൂര്യൻ, രാമലക്ഷ്മണ, ജാനകി, ഗംഗ, കാളി, അന്നപൂർണ, ലക്ഷ്മി നാരായണൻ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരും വിശ്വാസികളും എത്തിച്ചേരുന്ന ക്ഷേത്രത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പേര് വന്നത് എങ്ങനെയാണെന്ന് പരാമർശിച്ചില്ലെങ്കിൽ ക്ഷേത്ര ചരിത്രം പൂർണ്ണമാവില്ല. രാക്ഷസ രാജാവായിരുന്ന രാവണൻ വിശിഷ്ടമായ ചില വരങ്ങൾ ലഭിക്കുവാൻ ശിവന് തപസ് ചെയ്തത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. തപസ് നാളുകൾ നീണ്ടിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടാത്തതിനെ തുടർന്ന് രാവണൻ തപസ് കുറച്ചുകൂടി കഠിനമാക്കി. ഒടുവിൽ തൻ്റെ തലകൾ ഓരോന്നോരോന്നായി എടുത്ത് രാവണൻ ബലി നൽകുവാൻ തുടങ്ങി. ഇതിൽ മനസ്സുമാറിയ ശിവൻ പ്രത്യക്ഷപ്പെടുകയും മുറിവേറ്റ് കിടന്ന രാവണനെ സുഖപ്പെടുത്തിയതിനായി വരികയും ചെയ്തു. ഒരു വൈദ്യനായി ശിവൻ സ്വയം ഇറങ്ങിയതിനാലാണ് ഇവിടെ ശിവനെ വൈദ്യനാഥൻ എന്ന് വിളിക്കുന്നത്. അന്ന് രാവണന് തപസ് ചെയ്തത് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതേ ജ്യോതിർലിംഗ സ്ഥാനത്തെക്കുറിച്ച് വേറെയും വിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ട്. ലങ്കയിലേക്ക് വരാമെന്നും അവിടെ താമസിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരിക്കൽ രാവണൻ ശിവനെ കാണുവാനായി എത്തിയത്രേ. എന്നാൽ ശിവൻ അത് നിരാകരിച്ചു. എങ്കിൽ പകരമായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ രാവണന് ശിവന്റെ പക്കൽ നിന്നും ശിവലിംഗ വിഗ്രഹം വാങ്ങി. ലങ്കയിലല്ലാതെ ഒരിടത്തും നിലത്ത് വെക്കരുതെന്നായിരുന്നു ശിവൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ലങ്കയിൽ ശിവലിംഗം സ്ഥാപിക്കുന്നത് ഭാവിയിൽ അനർത്ഥങ്ങൾക്ക് കാരണമായേക്കുമെന്ന് ഭയന്ന ദേവഗണങ്ങൾ ഇത് തടയണമെന്ന് ആഗ്രഹിക്കുകയും സമുദ്രദേവനായ വരുണനെ അവർ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് വരുണൻ രാവണൻ്റെ വയറിനുള്ളിൽ കയറി. പ്രകൃതിയുടെ വിളി അനുഭവപ്പെട്ട രാവണൻ വിഗ്രഹം ആരെങ്കിലും ഏൽപ്പിക്കുവാൻ നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അവിടെ നിൽക്കുന്നത് കണ്ടു. താഴെ വെക്കരുതെന്ന് പറഞ്ഞ് ശിവലിംഗം ബാലനെ ഏൽപ്പിച്ചു പോയി വന്ന രാവണൻ ബാലനെ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ലെന്ന് മാത്രമല്ല, വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. മഹാവിഷ്ണു ആയിരുന്നു യഥാർത്ഥത്തിൽ ബാലനായി വേഷം മാറി വന്നത്. വിഗ്രഹം അവിടെ നിന്നും ഇളക്കുവാൻ നോക്കിയിട്ട് സാധിക്കാതിരുന്ന രാവണൻ അവിടെ തന്നെ ഒടുവിൽ പൂജകൾ നടത്തി എന്നാണ് വിശ്വാസം. ഈ സ്ഥാനത്താണത്രേ ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസങ്ങൾ പലതുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇന്നും കൃത്യമായി ലഭ്യമല്ല. എന്നാൽ ഹരിതകിവൻ അല്ലെങ്കിൽ കേതകിവൻ എന്ന് ഇതിനെ ചില സംസ്കൃത ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നതിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 1596 ഗിദ്ദൂർ മഹാരാജാവിൻ്റെ പൂർവികനായ പുരൻമാൾ നിർമ്മിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന ചില ലിഖിതങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ശൈവ വിശ്വാസങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രചാരണത്തിലുള്ള തീർത്ഥാടന യാത്രയാണ് കൻവാർ യാത്ര. ഗംഗാനദിയിൽ നിന്നും പുണ്യജലം ശേഖരിച്ച് തീർത്ഥാടനം നടത്തി വൈദ്യനാഥ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന സവിശേഷമായ ചടങ്ങാണിത്. ശ്രാവണ മാസത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ദിയോഖാർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈദ്യനാഥ ക്ഷേത്രം സന്ദർശിക്കുകയായിരുന്നു. ബാബ വൈദ്യനാഥ് ധാമിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന വിമാനത്താവളമാണ് ദിയോഖാർ വിമാനത്താവളം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരും വിശ്വാസികളും എത്തിച്ചേരുന്ന ക്ഷേത്രത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. ആത്മീയ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൽ തുടക്കമിട്ടിട്ടുണ്ട്. 2018 May 25 ദിയോഖർ വിമാനത്താവളത്തിന് തറക്കല്ലിട്ടത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.